എല്ലാവർക്കും ഐഎൽസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിംഗ് സീരീസിലെ അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റിങ്ങിലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു വ്യക്തിക്ക് അവരോട് തന്നെയുള്ളത് മറ്റുള്ളവരോടുമായിട്ടുള്ള റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ടൈറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ വ്യത്യസ്തമായ ഒരു പേരാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പേരാണ് ജൊഹാരി വിൻഡോ എന്ന് പറയും. ജൊഹാരി വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുമായിട്ടുള്ള റിലേഷനും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷനെ സംബന്ധിച്ച ഒരു 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 തിയറിയാണ്. അപ്പോൾ ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ സൈക്കോളജിസ്റ്റും പിന്നെ ഹാരിൻഡൺ ഇൻഗാം എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റും കൂടെ ചേർന്നാണ്, രണ്ടുപേരോട് ചേർന്നാണ് ഇത് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 1955 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ എന്തുകൊണ്ട് ജൊഹാരി എന്ന പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോസഫ് ലിഫ്റ്റ്, അതായത് ഈ ഫൗണ്ടേഴ്സിൻ്റെ ഈ രണ്ട് പേരുടെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ്, അതായത് ജോസഫിൻ്റെ ജയോയും പിന്നെ ഹാരിൻഡനത്തെ ഹാരിയും എടുത്തിട്ടാണ് ഇവർ ജൊഹാരി വിൻഡോ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വിൻഡോയാണ്. ഇപ്പം വിൻഡോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4 ഭാഗമായിട്ട് അത് വിഭജിച്ചിട്ടുണ്ട്, ക്വാഡ്രാങ്കിളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പം 4 ഡിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ 4 കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ ഒന്നാമത്തെ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറയും. ഓപ്പണെ, പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിഡനെ, പിന്നെ ബ്ലൈൻഡ്, പിന്നെ അൺനോൺ. അങ്ങനെയാണ് 4 ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ പഠിക്കേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ആണ്, അതായത് അതേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നോൺ ടു അതേഴ്സും അൺനോൺ ടു അതേഴ്സും. ഇനി മുകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടു സെൽഫും അൺനോൺ ടു സെൽഫുമാണ് വരുന്നത്. ഇനി ആദ്യത്തെ ക്വാഡ്രന്റ്, ആദ്യത്തെ ഡിവിഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പൺ. ഓപ്പൺ വരുമ്പോൾ നമുക്ക് അറിയാം, ഇനിയും മറ്റുള്ളവർക്കും അറിയാം. അതായത് നമ്മുടെ ഒരു പല ഒരു ക്വാളിറ്റി നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പാട്ട് പാടുമെന്ന് നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അതൊരു ഓപ്പൺ ഏരിയയാണ്, നമ്മളൊരു ഓപ്പൺ ബുക്ക് പോലെ നമ്മളവിടെ മാറുന്നു. ഇനി രണ്ടാമത്തെ, അതിൻ്റെ തൊട്ട് താഴെയുള്ളതെന്ന് പറഞ്ഞാൽ ഹിഡൻ ഏരിയയാണ്. ഹിഡൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, അൺനോൺ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചില ഫീലിങ്സ്, നമ്മളൊരു ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അത് നമുക്ക് ഉള്ളിൽ മാത്രമേ അറിയത്തുള്ളൂ. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന പ്രോബ്ലംസ് ഏകദേശം നമുക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല, പുറമേ നിന്ന് കാണുന്നവർക്ക് അത് അറിയത്തില്ല. അപ്പോൾ ആ രണ്ടെണ്ണം കഴിഞ്ഞു, അതായത് ഓപ്പണും ഹിഡനും കഴിഞ്ഞു. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലൈൻഡ്. ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയത്തില്ല, പക്ഷേ നോൺ ടു അതേഴ്സാണ്, മറ്റുള്ളവർക്ക് അത് അറിയാൻ സാധിക്കും. നമുക്ക് അൺനോൺ ആണ്, പക്ഷെ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി അഹങ്കാരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് നമുക്കറിയത്തില്ല, ഒരിക്കലും ഒരു അഹങ്കാരി അഹങ്കാരമുണ്ടെന്ന് പറയത്തില്ല. ഇനി കുശുമ്പുള്ള ഒരാളാണെങ്കിൽ കുശുമ്പുണ്ടെന്ന് പറയത്തില്ല. ഇനി മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഇനി ഏറ്റവും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മുടെ ചീത്തിൽ പല്ലിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കഷ്ണം വല്ല ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്കറിയത്തില്ല, പക്ഷേ മറ്റുള്ളവർക്കറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും മൂക്കിലോ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കുടിച്ചുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് നമുക്കറിയത്തില്ല, പക്ഷേ മറ്റുള്ളവർക്കറിയാം. അവർ നമ്മളോട് പറഞ്ഞു തരുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ പറയത്തില്ല നമുക്ക് ഒത്തിരി അധികം ടാലൻറ്റ്സ് ഉണ്ടെന്ന് പറയത്തില്ല. അത് അതിനൊരു ഏരിയ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺനോൺ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കൽ നമ്മുടെ ശ്രീ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ അഭിനയമാണോ എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന മറ്റു മേഖലയാണോന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു മേഖലയാണെങ്കിലോ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അൺനോൺ. അപ്പം നമ്മുടെ ഹിഡൻ ടാലൻസ് നമുക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി എങ്ങനെ ഈ ഒരു വിൻഡോയിൽ ഒരു ചേഞ്ച് വരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് തരത്തിലാണ്. ഒന്ന് ഡിസ്ക്ലോഷറിലൂടെയും മറ്റത് ഫീഡ്ബാക്കിലൂടെയും. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം, അപ്പം നമ്മുടെ ഹിഡൻ സ്പോട്ട് കുറയും. ഇനിയും ഫീഡ്ബാക്ക്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് കുറയും. അപ്പോൾ ഈ ഫീഡ്ബാക്കും ഡിസ്ക്ലോഷറോടെ വരുമ്പം നമുക്ക് ഈ അൺനോൺ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു വിൻഡോ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇതനുസരിച്ച്
പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇതിനകത്തെ ഒരു നല്ല വശങ്ങൾ മുന്നിൽ കണ്ട് അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക ഇനി മറ്റുള്ളവരെ ഫീഡ്ബാക്ക് മേടിക്കുക മോറൽ സൈഡിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ILC യുടെ ജൊഹാരി വിൻഡോയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.